ഓം ശാന്തി മധുബനാകുന്ന ഈ പരിധിയില്ലാത്ത വീട്ടിൽ വിശേഷിച്ചും എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാനും ഭട്ടി ചെയ്യാനുമുള്ള അവസരം ലഭിക്കുകയാണ് ബാബയുടെ വളരെയധികം പഴയ കുട്ടികളുണ്ട് ആ പഴയ കുട്ടികൾ എപ്പോഴും തന്നെ യജ്ഞത്തിൻ്റെ പില്ലേഴ്സാണ് ഈ യജ്ഞത്തിൻ്റെ പില്ലേഴ്സായിരിക്കുന്ന കുട്ടികൾക്ക് ബാബയുടെ ജ്ഞാനത്തിൻ്റെ ആഴമേറിയ രഹസ്യങ്ങളും ആഴമേറിയ പോയിൻ്റുകളും അവരുടെ ബുദ്ധിയിൽ വളരെയധികം സ്പഷ്ടമാണ് ബാബ എപ്പോഴും തന്നെ കുട്ടികളോട് പറയാറുള്ള ഒരു ശബ്ദം ഇതാണല്ലോ കുട്ടികളെ വിചാരസാഗര മനനം ചെയ്തുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകൂ അപ്പോൾ കുറച്ചുകൂടി ആനന്ദമുണ്ടാക്കും നമ്മളെല്ലാവരും എപ്പോഴാണ് കോഴ്സ് എടുത്തത് തുടക്കത്തിൽ ആ കോഴ്സിൽ നമുക്ക് അഷ്ടശക്തികളെക്കുറിച്ച് നമുക്ക് വളരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു അഷ്ടശക്തികൾ അത് വേറൊരു കാര്യമാണ് എന്നാൽ ഇന്ന് നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ഈ ബ്രാഹ്മണ ജീവിതത്തിനെ ഒന്നുകൂടി സ്ട്രോങ് ആക്കുന്ന എട്ട് ബലങ്ങൾ എന്തൊക്കെയാണ് അതാണ് ആ എട്ട് ബലങ്ങൾ നമ്മളെ ഒന്നുകൂടി സ്ട്രോങ് ആക്കുന്നത് എങ്കിൽ ആ എട്ട് ബലങ്ങൾ ഏതൊക്കെയായിരിക്കും അതിലെ ഏറ്റവും ആദ്യത്തെ ബലം അതേതായിരിക്കും അതാണ് നിശ്ചയത്തിൻ്റെ ബലം എപ്പോൾ നമ്മൾ ബാബയുടെ കുട്ടികളായി മാറിയോ അപ്പം മുതൽ നമ്മൾ ഓരോ ദിവസങ്ങളിലും ആ നിശ്ചയ ബുദ്ധിയുള്ളവരായി മാറുന്നതിലൂടെ എന്തുകൊണ്ടെന്നാൽ നിശ്ചയം എന്ന് പറയുന്നത് വളരെ വലിയൊരു ശക്തിയാണ് ശരിക്കും നിശ്ചയത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് നിശ്ചയം എന്ന് പറയുന്നത് പർവ്വതത്തിന് സമാനമാണെന്ന് പറയും പർവ്വതത്തെ ഒരിക്കലും ഇളക്കാൻ കഴിയില്ലല്ലോ അത്രയും സ്ട്രോങ് അല്ലേ അതുപോലെയാണ് നിശ്ചയവും അതുകൊണ്ട് ആരുടെ ഉള്ളിലാണോ ഈ നിശ്ചയത്തിൻ്റെ ഫലമുള്ളത് മായ വരുക എന്നുള്ളതോ അല്ലെങ്കിൽ മായയെ തോൽപ്പിക്കുക എന്ന് പറയുന്നതോ വലിയൊരു കാര്യമല്ല എന്തുകൊണ്ടെന്നാൽ അവരുടെ ഉള്ളിൽ നിശ്ചയത്തിൻ്റെ ഫലമുണ്ട് മായ പോലും എങ്ങനെയാണെന്നറിയോ വളരെയധികം പരിശ്രമിക്കുന്നത് കുട്ടികളുടെ നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷനെ ഇളക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കാറുള്ളത് നിശ്ചയത്തിൻ്റെ മേലാണ് പലതരത്തിലുള്ള ടെസ്റ്റ് പേപ്പറുകളും മായ ചെയ്യാറുള്ളത് അപ്പോൾ മായയുടെ ദൃഷ്ടിയും എവിടെ തന്നെയാണെന്നറിയോ കുട്ടികളുടെ ഉള്ളിലെ നിശ്ചയത്തിൻ്റെ ബലത്തിലാണ് അഥവാ നിശ്ചയത്തിലെ ഒരു ചെറിയൊരു ചെറിയൊരിളക്കം അല്ലെങ്കിൽ ഒരു പേഴ്സൻറ്റേജ് എങ്കിലും എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ മായ എന്ത് ചെയ്യുന്നറിയോ അതിലൂടെ തന്നെ നുഴങ്ങി കയറി ആ നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷനെ ഇളക്കാനായിട്ട് പരിശ്രമിക്കും മായ പറയും എനിക്കത് മതി ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ എനിക്കത് മതി അതുകൊണ്ട് തന്നെ നമുക്ക് ബാബട കുട്ടികൾക്ക് ബ്രാഹ്മണ ജീവിതത്തിലെ വളരെ ശക്തിശാലിയായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഏതൊന്ന് നിശ്ചയത്തിൻ്റെ ബലം ഇനി ും ബാബ എപ്പോഴും പറയാറില്ലേ നാല് പ്രകാരത്തിലുള്ള നിശ്ചയം ആദ്യം സ്വയത്തിൻ്റെ മേൽ നിശ്ചയം രണ്ട് ബാബയിലെ നിശ്ചയം മൂന്ന് പരിവാരത്തിലെ നിശ്ചയം പിന്നെ ഡ്രാമയിലെ നിശ്ചയം ഈ നാല് പ്രകാരത്തിലുള്ള നിശ്ചയത്തിനും അതിൻ്റേതായിട്ടുള്ള ബലമുണ്ട് ആരിലാണോ സ്വയത്തിൻ്റെ മേൽ വിശ്വാസമുള്ളത് അവരുടെ ഉള്ളിൽ ആത്മബലം വർദ്ധിക്കും അതായത് ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ആത്മവിശ്വാസം അവരുടെ ഉള്ളിൽ ഉണരും ആത്മവിശ്വാസത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരപ്പെട്ട ഒന്നല്ല അങ്ങനെ ഈ പ്രകാരത്തിൽ ബാബയുടെ മേൽ നിശ്ചയം എന്ന് വെച്ചാൽ ഒരൊറ്റ ബലം ഒരു വിശ്വാസം ഒരു ഫലം ഒരു വിശ്വാസം എപ്പോഴാണോ നാം ഓരോരുത്തരും ഒരു ഫലം ഒരു വിശ്വാസത്തിൻ്റെ ആധാരത്തിൽ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ആകുമ്പോൾ ഉള്ളിൽ ബാബയുടെ ഫലം ആരംഭിക്കും എങ്കിൽ അസംഭവ്യമായ പോലും സംഭവ്യമാക്കി തീർക്കാനുള്ള ശക്തിയും നമ്മുടെ ഉള്ളിൽ വന്നു ചേരും ഇനി എവിടെയാണോ പരിവാരത്തിൻ്റെ നിശ്ചയമുള്ളത് അവിടെ നമുക്ക് കൂട്ടായ്മയുടെ ശക്തി ലഭിക്കും സ്വയത്തിൻ്റെ മേൽ നിശ്ചയം അർത്ഥം എന്താണ് നമ്മുടെ ഉള്ളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു ആത്മവിശ്വാസത്തിൻ്റെ ബലം ഉണരുകയാണ് ഇനി ബാബയുടെ മേൽ നിശ്ചയം എന്ന് വെച്ചാൽ എന്താ ഒരൊറ്റ ബലം ഒരൊറ്റ വിശ്വാസം ബുദ്ധിക്ക് യാതൊരു പ്രകാരത്തിലുള്ള ചഞ്ചലതയും ഇല്ലാത്തൊരവസ്ഥ പരിവാരത്തിൻ്റെ മേൽ പരിവാരത്തിൻ്റെ മേൽ നിശ്ചയം അർത്ഥം നമ്മുടെ ഈ സംഘടന കൂട്ടായ്മ വളരെ സ്ട്രോങ് ആയിട്ട് മാറും ഈ കൂട്ടായ്മയുടെ ഫലമാണെങ്കിലും അല്ലെങ്കിൽ പരിവാരത്തിൻ്റെ മേലുള്ള നിശ്ചയമാണെങ്കിലും വളരെയധികം തിളങ്ങുന്ന അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കും അതുകൊണ്ടാണ് ബാബ നമ്മളെല്ലാവരെയും ഒരു ചരടിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് എപ്പോഴാണോ നമ്മൾ ഈ ഒരൊറ്റ ചരടിൽ കോർക്കപ്പെട്ട് ബന്ധിതരായിരിക്കുന്നത് അപ്പോൾ അത് ശരിക്കും ഒരു കോട്ടയായി മാറും ഈ കോട്ടയെ ആർക്കും തന്നെ ഇളക്കാനായിട്ട് പറ്റില്ല ലോകത്തിൽ ആർക്കും തന്നെ അത് ഇളക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കില്ല ഇനി അടുത്തത് ഡ്രാമയുടെ മേലുള്ള നിശ്ചയം എന്ന് വെച്ചാൽ എന്താ അതാണ് ജ്ഞാനത്തിൻ്റെ ഫലം അത് നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കാൻ ആരംഭിക്കും ഡ്രാമയുടെ ആപ്ലിക്കേഷൻ നമ്മൾ എവിടെ എവിടെയെല്ലാം ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു അപ്പം നമ്മൾ ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിൽ പിടിമുറുക്കാനായിട്ട് നമ്മൾ ആരംഭിക്കും അതാണ് പറയുന്നത് ജ്ഞാനത്തിൻ്റെ ഫലമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ നോളേജ് ഈസ് പവർ എന്നല്ലേ പറയാറുള്ളത് ഈ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ വളരെയധികം ആന്തരികമായിട്ടുള്ള ശക്തി ഉൽപ്പാദിപ്പിക്കും അതുകൊണ്ടാണല്ലോ ബാബ എല്ലാ എപ്പോഴും മുരളിയിൽ പറയാറുള്ളത് കുട്ടികളെ ഡ്രാമയിൽ നിശ്ചയം വേണം പക്ഷേ ഡ്രാമയിൽ നിശ്ചയം ഇല്ലാതിരിക്കുമ്പോൾ അപ്പോൾ ജ്ഞാനത്തിലും സംശയം വരാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്നാൽ ജ്ഞാനത്തിൻ്റെ മുഖ്യമായ ആധാരം തന്നെ എന്താണെന്നറിയോ ഡ്രാമ അതാണ് ഇനി എപ്പോഴും തന്നെ ഡ്രാമയിൽ ഈ മായ എപ്പോഴായിരിക്കും പണിയെടുക്കുന്നുണ്ടാവുക ഡ്രാമയിലൊരു പോയിൻ്റ് ആണല്ലോ ഇതെല്ലാം വീണ്ടും അടുത്ത അയ്യായിരം വർഷത്തിന് ശേഷം ആവർത്തിക്കുമെന്ന് അതിൽ ചില കുട്ടികൾക്ക് ഉണ്ടായിരിക്കും അവിടെയാണ് മായ പ്രവേശിക്കുക അവിടെ തന്നെയാണ് മായ ഫൗണ്ടേഷനെ ദുർബലമാക്കാനായിട്ട് പ്രയത്നിക്കുക അപ്പോൾ ആദ്യത്തെ നമ്മൾ കേട്ടത് എന്താണ് നിശ്ചയത്തിൻ്റെ ബലമാണ് ആ നിശ്ചയത്തിൻ്റെ ബലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ നാല് ബലം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിശ്ചയത്തിന്റെ ബലം എന്ന് പറയുന്നത് വളരെയധികം ശക്തിശാലിയായിട്ടുള്ള ബലമാണ് ഇനി ഈ നിശ്ചയത്തിന്റെ ബലത്തിനോടൊപ്പം തന്നെ ഈ നിശ്ചയത്തിന്റെ ബലത്തിന് സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ബലമുണ്ട് അഷ്ടശക്തികളിൽ പോലും കണ്ടിട്ടുണ്ടോ ഓരോരോ ശക്തികൾ അതെല്ലാം ഓരോ ശക്തികളും ജോഡികളാണ് എവിടെ സഹിക്കാനുള്ള ശക്തിയുണ്ടോ അവിടെയും എല്ലാം ഉൾക്കൊള്ളുവാനുള്ള ശക്തിയും ഉണ്ടായിരിക്കും അതായത് സഹനശക്തിയും ഉൾക്കൊള്ളുവാനുള്ള ശക്തി എന്ന് പറയുന്നത് ജോഡിയാണ് അതായത് ഒന്ന് ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതേപോലെ തന്നെ നിശ്ചയമാകുന്ന ഫലത്തിനോട് സാമ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന മറ്റൊരു ബലം അപ്പോൾ രണ്ടാമത്തെ ഫലം ഏതായിരിക്കും നിശ്ചയമാകുന്ന ബലത്തിനോട് കൂടി ചേരാൻ പറ്റുന്ന മറ്റൊരു ഏതാണ് അതിനെയാണ് പറയുന്നത് ശ്രീമത്താകുന്ന ബലം ശ്രീമത്താകുന്ന ബലം നമ്മളെപ്പോഴും പറയാറില്ലേ ഇപ്പോഴും ബാബയുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം സംഗമ യുഗത്തിലെ ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷങ്ങളും ബാബയുടെ കയ്യെ തന്നെ പിടിച്ചുകൊണ്ടേ മുന്നോട്ട് പോയി സംഗമ യുഗത്തിനെ കഴിച്ചുകൂട്ടണമെന്ന് പറയാറുണ്ട് ശിവബാബ നിരാകാരനല്ലേ ശിവബാബയ്ക്ക് കൈ ഉണ്ടോ ബാബയുടെ ശ്രീമത്താണ് കയ്യെന്ന് പറയുന്നത് ശ്രീമത്താകുന്ന കൈയെന്നാണ് അതുകൊണ്ട് നിശ്ചയവും ശ്രീമത്തും ഒരുമിക്കുമ്പോൾ അവിടേക്ക് മായയ്ക്ക് വരാനുള്ള യാതൊരു പഴുതുമില്ല അതുകൊണ്ട് ബാബ നമുക്ക് രാവിലെ അമൃതവേള മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരയ്ക്കും ശ്രീമത്താകുന്ന ലക്ഷ്മണരേഖ ബാബ തന്നിട്ടുണ്ട് ബാബ എപ്പോഴും പറയാറില്ലേ ആ ശ്രീമത്താകുന്ന വരയ്ക്കുള്ളിൽ ഇരിക്കൂ അപ്പം ശരിക്കും പറഞ്ഞാൽ മായയ്ക്ക് വരാനുള്ള യാതൊരു പഴുതുമില്ല നമ്മുടെ സങ്കല്പത്തിൽ പോലും മായ എന്ന് പറയുന്നത് വരില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ശ്രീമത്താകുന്ന രേഖയ്ക്ക് ഉള്ളിലാണ് ഇരിക്കുന്നത് അവിടേക്ക് മായ വരില്ല അപ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ പോലും മായ വരുന്നില്ല അർത്ഥം സങ്കല്പത്തിന് പോലും ഫലം വർദ്ധിക്കുകയാണ് കാരണം ശ്രീമത്തിലൂടെ നടക്കുന്നു അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രീമത്താകുന്ന ബാബയുടെ കൈകൾ ശരിക്കും ബാബയുടെ കൈകളപ്പോൾ വരദാനത്തിൻ്റെ ഹസ്തങ്ങളായി നമ്മുടെ ശിരസ്സിന് മുകളിലുണ്ടാക്കും ആരാണോ ബാബയുടെ ശ്രീമത്ത് എന്താണോ എങ്ങനെയാണോ ഏതുപോലെയാണോ അതേ തരത്തിൽ പാലിക്കുന്നതിലൂടെ അപ്പോൾ ഓരോ സമയത്തിലും ബാബയുടെ ആശീർവാദത്തിൻ്റെ കൈകൾ നമ്മുടെ ശിരസിൻ്റെ മുകളിൽ ഉള്ളതായിട്ട് അനുഭവം ചെയ്യാൻ കഴിയും ഇതെല്ലാം നമുക്കെല്ലാവർക്കും ഒരു അനുഭവമുള്ള കാര്യമല്ലേ എനിക്ക് വളരെ സുന്ദരമായിട്ടുള്ളൊരു കഥ ഓർമ്മ വരികയാണ് ഒരു പ്രാവശ്യം ഒരിക്കൽ ഒരച്ഛൻ തൻ്റെ കുട്ടിയും കൊണ്ട് വലിയൊരു മേള ഉത്സവത്തിന് പോയി പക്ഷേ ആ ഒരു ഉത്സവത്തിൻ്റെ സമയത്ത് വലിയൊരു കൊടുങ്കാറ്റൊക്കെ ഉണ്ടായി അതും സാധാരണപ്പെട്ടൊരു കൊടുങ്കാറ്റായിരുന്നില്ല വളരെ ശക്തമായിട്ടുള്ളൊരു കൊടുങ്കാറ്റും അത് ചുഴലിക്കാറ്റൊക്കെ ഇട്ട് മാറി അപ്പോൾ അച്ഛൻ കുട്ടിയോട് പറഞ്ഞു കുട്ടി നീ എൻ്റെ കൈയ്യെ മുറുക്ക പിടിക്കുന്നുട്ടോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നീ തിക്കിലും തിരക്കിലും പെട്ടിട്ട് നിന്നെ കാണാതാകും പക്ഷേ കുട്ടി തിരിച്ചെന്താ മറുപടി പറഞ്ഞതെന്നറിയൂ ഇല്ല ഇല്ല അച്ഛ അച്ഛൻ വേണം എൻ്റെ കൈ പിടിക്കാനായിട്ട് പക്ഷെ അപ്പം അച്ഛൻ പറഞ്ഞു രണ്ടാണെങ്കിലും ഒന്ന് തന്നെയല്ലേ ഞാൻ നിൻ്റെ കൈ പിടിച്ചാലും നീ എൻ്റെ കൈ പിടിച്ചാലും ഒന്ന് തന്നെയല്ലേ അപ്പോൾ കുട്ടി പറഞ്ഞു അല്ലല്ല ഇത് രണ്ടും ഒന്നെന്ന് പറയാൻ പറ്റില്ല അഥവാ ഞാനാകുന്ന കുട്ടിയാണ് അച്ഛൻ്റെ കൈ പിടിച്ചതെങ്കിൽ എൻ്റെ കൈകൾ നോക്കൂ എത്ര കുഞ്ഞു കൈകളാണ് അപ്പോൾ എന്തെങ്കിലും ശക്തി ശക്തമായിട്ടുള്ള കാറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ കുഞ്ഞു കൈകൾ കൊണ്ട് അച്ഛൻ്റെ കൈ പിടിച്ചാൽ ചിലപ്പോൾ എന്ത് സാധ്യതയുണ്ട് വിടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അത് നടക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അതേസമയം അച്ഛൻ്റെ കൈ വലിയ കൈയല്ലേ അപ്പോൾ ആ വലിയ കൈ കൊണ്ട് എൻ്റെ കുഞ്ഞു കൈകൾ പിടിച്ചിരിക്കുകയാണെങ്കിൽ എത്ര വലിയ പരിതസ്ഥിതികളോ എത്ര വലിയ ചുഴലിക്കാറ്റോ എന്ത് തന്നെ സംഭവിച്ചാലും അച്ഛനൊരിക്കലും എന്തു ചെയ്യില്ല എൻ്റെ കൈ വിടില്ല അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കുന്നതിന് പകരം നമ്മുടെ ബുദ്ധിയാകുന്ന കൈകളെ ചെയ്തിരിക്കണം ശ്രീമത്താകുന്ന കൈകളിൽ മുറു കൊടുക്കണം നമ്മൾ ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കുമ്പോൾ ശരിക്കും ചെയ്യും ബാബ നമ്മളെ മുറുക്ക പിടിക്കും ഒരിക്കലും തന്നെ ബാബ നമ്മുടെ കൈയ്യെ വിടുകയെ ചെയ്യില്ല അഥവാ നമ്മളാണ് ബാബയെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യും ഇടയ്ക്കുന്നത് ലൂസാകും ആ പലതരത്തിലുള്ള ലോകമര്യാദകളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ് പതുക്കെ പതുക്കെ എന്ത് ചെയ്യും ആ കൈ പിടിക്കുന്നതിനെ ലൂസാക്കി കളയും അല്ലെ ലോകത്തിനെ നോക്കണം ലൗകികത്തിലല്ലേ ജീവിക്കുന്നത് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ അതായത് നമ്മളാണ് ബാബയുടെ കൈ പിടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കൈ വിടാൻ സാധ്യതയുണ്ട് അഥവാ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൈകളെ ബാബയുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ബാബയെ എനിക്ക് ഉണ്ടാക്കി തന്നോളും ബാബയാണെന്നെ കൊണ്ടു നടത്തിക്കുന്നത് എന്നുള്ളൊരു അനുഭൂതി ഉണ്ടാകും ചിലപ്പോൾ ഇത്രയും വലിയൊരു ലോകത്താണ് നമ്മളിരിക്കുന്നത് ഇത്രയും വലിയൊരു കുടുംബത്തിലാണിരിക്കുന്നത് ഏതെങ്കിലും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ നടക്കാനിരിക്കുന്നതെങ്കിലും ഞാൻ എൻ്റെ കൈകളെ ബാബയുടെ കൈകളുമായിട്ട് കൂട്ടി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ബാബ ഉണ്ടാക്കിത്തരും പക്ഷേ അതിനുവേണ്ടി എന്തു ചെയ്യണം ബാബയുടെ ശ്രീമത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുകയും വേണം ഒപ്പമൊപ്പം ലോകത്തിലെ എനിക്ക് എന്തൊക്കെ വ്യവഹാരങ്ങളുണ്ടോ അതൊക്കെ എനിക്ക് ചെയ്യുകയും വേണം അപ്പോഴവിടെ വ്യവഹാരത്തിൻ്റെയും പരമാർത്ഥത്തിൻ്റെയും ബാലൻസ് സ്വാഭാവികമായിട്ടും ഉണ്ടായിക്കോളും അപ്പോൾ ബാബയ്ക്ക് എൻ്റെ കൈ കൊടുക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം ഇതാണ് മനസ്സിലായില്ലേ കാരണം ബാബ ഒരിക്കലും നമ്മളെ വിടില്ല എത്രയോ പേര് കണ്ടിട്ടില്ലേ നമ്മുടെ ഒപ്പം ജ്ഞാനമാർഗത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും പക്ഷെ കുറച്ച് ദിവസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്ന കാണാം വിട്ടുപോകുന്നതായിട്ട് കാണാം അവർ പോയിട്ടുണ്ടാകും കാരണം എന്തെന്ന് വെച്ചാൽ അവർ വിടാനുള്ളത് അവർ തൻ്റെ കൈകളെ ബാബയുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടില്ല അവർ സ്വയം ബാബയെ പിടിക്കാനായിട്ട് ശ്രമിച്ചതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ലോകത്തിൻ്റെ പല തരത്തിലുള്ള സിറ്റുവേഷനുകളിൽ തീർച്ചയായിട്ടും വിടാൻ സാധ്യതയുണ്ട് ഇത് നമുക്കെല്ലാവർക്കും ഈ അനു അനുഭവം തീർച്ചയായിട്ടും ഉള്ളതല്ലേ ഇനി എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും ഏത് സാഹചര്യത്തിലും നമ്മൾ ബാബയുടെ ശ്രീമത്വം മുറുകെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ബുദ്ധിയുടെ കൈകളെ ബാബയിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബാബ തീർച്ചയായിട്ടും നമ്മളെ മുറുക പിടിക്കും നമ്മൾ ഒരിക്കലും ബാബയിൽ നിന്ന് ദൂരെയാകാതിരിക്കാനായി ബാബ പരിശ്രമിക്കുകയും ചെയ്യും നമുക്കെല്ലാവർക്കും അങ്ങനെയുള്ളൊരു നമ്മൾ ഒരിക്കലും ബാബയിൽ നിന്നും അകന്ന് പോകാതിരിക്കുന്ന ഒരു അനുഭവം നമുക്കില്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ഇത്ര വർഷങ്ങളായിട്ട് ബാബയുടേതായി ജീവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ നടക്കാൻ പറ്റും അപ്പോൾ ബാബയാണ് എന്നെ പിടിച്ചിരിക്കുന്നത് ഞാനല്ല ബാബയെ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ നമ്മളാണ് ബാബയെ പിടിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായും വിടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ശ്രീമത്താകുന്ന കൈകളെ അക്യുറേറ്റായിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുടുംബത്തിലുള്ളവർ തന്നെ പറയാറില്ലേ ആ ചില കാര്യങ്ങളൊക്കെ എന്തൊക്കെയായാലും ഒരു വിട്ടുവീഴ്ചയൊക്കെ നമ്മൾ ചെയ്യണ്ടേ എന്ന് ചോദിക്കാറുണ്ടല്ലോ പക്ഷേ അപ്പം നമ്മളെന്ത് പറയും ഇല്ല ബാബയുടെ ശ്രീമത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് നമ്മൾ പറയും ഇനി നിങ്ങളൊരിക്കലും ആ ശ്രീമത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ മുന്നോട്ട് പോകുന്നു എങ്കിൽ മനസ്സിലാക്കിക്കോളൂ ബാബ നിങ്ങളുടെ കൈ പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബുദ്ധീനെ ബാബ പിടിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരിക്കലും ബാബയുടെ ശ്രീമത്തിൽ ഒരു മുകളിലും താഴേക്കും അത് നമ്മളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ബാബയുടെ ഓരോ ശ്രീമത്തും രാവിലെ അമൃതവേള മുതൽ രാത്രി വരയ്ക്കുള്ള അത് രോഗമാണെങ്കിൽ പോലും രോഗാവസ്ഥയിലാണെങ്കിൽ പോലും ഇനി നോക്കൂ നമ്മൾ വളരെയധികം രോഗാവസ്ഥയിലായിരിക്കും ചിലപ്പോൾ എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും പക്ഷെ എത്രയോ പേര് കിടന്നിട്ടാണെങ്കിലും എന്തു ചെയ്യുന്ന കാണാം ബാബയെ ഓർമ്മിക്കുന്നതായിട്ട് കാണാം അങ്ങനെ എത്രയോ പേരില് നമുക്ക് ചുറ്റുമായിട്ട് ഉണ്ട് നമ്മൾ അമൃതവേള യോഗം ആ കിടന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതായത് കിടന്നിട്ട് ഞാൻ ബാബയെ ഓർമ്മിച്ചു പക്ഷേ ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ലല്ലോ അതായത് ബാബ എന്നെ ഉണർത്തുകയാണ് ചില ആൾക്കാർ നമ്മുടെ അടുത്ത് പറയില്ലേ നിങ്ങൾ ഉറങ്ങൂ ഈ സമയത്ത് ഉറങ്ങൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഉറക്കം വരുന്നില്ല കാരണം ബാബ എന്നെ ഉണർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെന്ത് ചെയ്യും കിടന്നിട്ട് ബാബയെ ഓർമ്മിക്കും അപ്പോൾ ബാബയെ നമ്മളെ ഓർമ്മിക്കുകയാണ് നമ്മളും ബാബയെ ഓർമ്മിക്കാൻ ആരംഭിക്കുകയാണ് ഇത് ശരിക്കും ഒരനുഭവം തന്നെയാണ് നമുക്ക് അതേപോലെ തന്നെ മുരളി ക്ലാസ്സിൽ ഏത് തന്നെ പരിധസ്ഥിതി വന്നാലും നമ്മൾ എന്ത് ചെയ്തിരിക്കും മുരളിക്കായിട്ട് നമ്മൾ പോകും ഇനി പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക വീട്ടിലിരുന്ന് ആ സമയത്തിരുന്ന് നമ്മൾ മുരളി പഠിക്കും അല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ നമ്മളങ്ങനെ ചെയ്തിട്ടില്ലേ ഒരിക്കലും നമ്മളത് വിടാറില്ല കാരണം എനിക്കത് വിടാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് കാരണം ഭഗവാൻ എന്നെ പിടിച്ചു വച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ശ്രീമത്താകുന്ന ഫലം ആരാണോ അങ്ങനെ ശ്രീമത്തിലൂടെ നടക്കുന്നത് അവരുടെ ഉള്ളിൽ അതോറിറ്റി ഉണ്ടാകും അവരുടെ ഉള്ളിൽ ഇത്രയും ശക്തിയാണ് ഉണ്ടാവുക ഒരാൾക്കും അവരെ ഇളക്കാൻ കഴിയില്ല ഇനി അടുത്തത് മൂന്നാമത്തെ ഫലം എന്താണ് അതാണ് യോഗത്തിൻ്റെ അഥവാ തപസ്സിൻ്റെ ഫലം അതിനെ വേണമെങ്കിൽ നമുക്ക് യോഗ എന്ന് പറയാം അല്ലെങ്കിൽ തപസ്സിൻ്റെ ബലമെന്നും പറയാം എപ്പോൾ നമ്മൾ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു അപ്പോൾ ഈ യോഗ ബലം എന്ന് പറയുന്നത് എന്താ നിസ്സാരപ്പെട്ട കാര്യമാണോ ഈ യോഗ ബലം തപസ്സിൻ്റെ ബലമെന്ന് പറയുന്നത് നിസ്സാരപ്പെട്ടതാണോ അല്ല നമുക്ക് ആ തപസ്സിൻ്റെ ബലമെന്ന് പറയുന്നത് ബാബയിൽ നിന്നുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ നിറയുന്നതായിട്ട് നമുക്ക് തോന്നും ഇനി ബാബയുടെ ആ ശക്തി നിറയുന്നത് പോലെയും അത് ഡയറക്റ്റായിട്ട് കിട്ടുന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാകും അതിലൂടെ ആത്മാവിൽ ഇത്രയും ശക്തി നിറയും ഇത് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ കേട്ടിട്ടില്ലേ ബ്രഹ്മാ ബാബ പോലും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരിക്കലും മറ്റേ ബ്രഹ്മാ ബാബ ശരീരം വിട്ടുപോയി അപ്പോൾ കുട്ടികൾ സന്ദേശത്തിലൂടെ ബാബയോട് ചോദിച്ചു ബാബ ബാബയുടെ അന്തിമ സമയം എങ്ങനെയുള്ളതായിരുന്നു അപ്പോൾ ബാബ പറഞ്ഞ ശബ്ദം ഇതാണ് യോഗബലത്തിൻ്റെയും കർമ്മഭോഗിൻ്റെയും യുദ്ധം നടക്കുകയായിരുന്നു അതായത് യോഗബലത്തിൻ്റെയും കർമ്മഭോഗിൻ്റെയും യുദ്ധം നടന്നു എന്നാണ് ബാബ പറഞ്ഞ ശബ്ദം പക്ഷേ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്തായി കർമ്മഭോഗിൻ്റെ കൈകൾ ആ ബന്ധനം കുറച്ച് കുറച്ചായിട്ട് ലൂസാകാനായിട്ട് ആരംഭിച്ചു അങ്ങനെ യോഗബലത്തിന് വിജയമുണ്ടായി ഇത് വെറും ബ്രഹ്മാ ബാബയ്ക്ക് മാത്രമുള്ളൊരു അനുഭവമല്ല നമുക്ക് എല്ലാവർക്കുമുള്ളൊരു അനുഭവമാണിത് ഇനി ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഭോഗം നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ യോഗത്തിൻ്റെ ചാർട്ടിനെ നമ്മൾ വർദ്ധിപ്പിക്കണം അപ്പോൾ കർമ്മഭോഗിൻ്റെ മേലെ കർമ്മയോഗത്തിൻ്റെ വിജയം അല്ലെങ്കിൽ യോഗബലത്തിൻ്റെ വിജയം സാധ്യമാകോ ഇല്ലയോ നിങ്ങളൊന്ന് പരിശോധിക്കൂ അങ്ങനെ കർമ്മഭോഗിൻ്റെ കൈകൾ പതുക്കെ പതുക്കെ ലൂസാവുകയും ഇനി ആ യോഗബലത്തിനും എന്തു കൊടുക്കണം ഒരു കൂട്ടായിട്ടുള്ളൊരു ശക്തിയുണ്ട് അപ്പോൾ ആ യോഗബലത്തിന് കൂട്ടായിട്ടുള്ളൊരു ശക്തി ഏതായിരിക്കും അത് ഏത് ബലമായിരിക്കും യോഗബലത്തിന് പവർ കൊടുക്കുന്ന ബലം ഏതാണ് അപ്പോൾ തപസ്സിന് പോലും തപോ ബലത്തിന് പോലും പവർ കൊടുക്കുന്ന നാലാമത്തെ ബലം ഏതായിരിക്കും ഏതായിരിക്കും അതാണ് നാലാമത്തേത് പവിത്രതയാകുന്ന ബലം സത്യതയാകുന്ന ഫലം ഇനി എപ്പോഴാണോ യോഗബലവും പവിത്രതയുടെ ബലവും ഒരുമിക്കുന്നത് അപ്പോൾ അതിലൂടെ ശരിക്കമായ എനർജി എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടലാണ് അതിലൂടെ എന്താണ് ഈ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് ബാബയിൽ നിന്ന് പോലും നമുക്ക് ആ കറണ്ട് എടുക്കാൻ പറ്റില്ലേ ഇനി ആ കറണ്ട് എപ്പോഴാണ് ബാബയിൽ നിന്ന് എടുക്കാൻ കഴിയുക എപ്പോഴാണ് അതിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് ഇനി യോഗം എന്ന് പറയുമ്പോൾ ആ യോഗത്തിന് വേണ്ടത് ലഘനാണ് ഇനി ആ ലഖൻ്റെ ഉള്ളിലെ പവിത്രതയുടെ ഫലമുണ്ടാകുമ്പോൾ അപ്പോൾ ബാബയുടെ ശക്തി പോലും എടുക്കാനായിട്ട് നമുക്കതിനുള്ള കാര്യക്ഷമതയുണ്ടാകും നമുക്കതിനുള്ള യോഗ്യതകൾ വരും അങ്ങനെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും ആത്മാവിൻ്റെ ഉള്ളിൽ എത്ര പാപകർമ്മങ്ങളുണ്ടോ അവയെല്ലാം ഭസ്മമാകുന്നൊരു ഫീലിംഗ് വരും കാരണം യോഗബലവും പവിത്രതയുടെ ബലവും തമ്മിൽ ഒന്നിച്ചിരിക്കുകയാണ് അവ ഒന്ന് ഒന്നിനോട് ചേർന്നതാണ് അപ്പോൾ ഈ ബ്രാഹ്മണ ജീവിതത്തിലെ ഇത് രണ്ടും വളരെയധികം അത്യാവശ്യമുള്ളതാണ് അതായത് യോഗബലവും മറ്റൊന്നാണ് പവിത്രതയുടെ ബലവും അഥവാ പവിത്രതയുടെ ബലവും സത്യതയുടെ ബലവും ഇല്ലെങ്കിൽ യോഗ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ പക്ഷെ യോഗബലത്തിലൂടെ ഏത് പ്രകാരത്തിലുള്ള ശക്തി സകാശിൻ്റെ കറണ്ടിൻ്റെ അനുഭവം നമുക്ക് വേണമോ അത് നമുക്ക് കിട്ടില്ല പ്രാപ്തമാക്കാൻ കഴിയില്ല എനിക്ക് ഓർമ്മ വരികയാണ് ഇതേ ഹാളിൻ്റെ ഡയമണ്ട് ഹാളാണ് ഈ ഡയമണ്ട് ഹാളിൻ്റെ ഉള്ളിൽ തന്നെ ധാദി പ്രകാശ്മണിജി ഉണ്ടായിരുന്ന സമയത്ത് ഒരിക്കൽ വലിയൊരു സഭയുടെ നടുക്കായിട്ട് ദാദി പ്രകാശ്മണി ദാദി പറഞ്ഞിരുന്നു ദാദിക്ക് ഇത്രയും അതോറിറ്റി ഉണ്ടായിരുന്നു ആ അതോറിറ്റിയോടുകൂടെ ദാദി പറഞ്ഞു ദാദി പറഞ്ഞൊരു ശബ്ദം എന്താണെന്നറിയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ല അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ സത്യത്തിൻ്റെ ശക്തി എത്രത്തോളമാണ് ദാദിയുടെ ഉള്ളിലുള്ളത് അതിലൂടെ ആത്മാവിൻ്റെ തേജസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണ് കേവലം യോഗബലത്തിലൂടെ മാത്രം ആത്മാവിൻ്റെ തേജസ് വർദ്ധിക്കില്ല എപ്പോഴാണോ ആത്മാവിൻ്റെ ഉള്ളിലെ സത്യതയുടെ ബലം യോഗത്തിൻ്റെ ബലം പവിത്രതയുടെ ബലം ഈ മൂന്ന് ശക്തികളും കൂടി ഒരുമിക്കുന്നത് അപ്പോൾ മുഖത്തിൽ പോലും ആ മുഖത്തിലൂടെ പോലും സേവനം നടക്കും ആ മുഖത്തിലൂടെ ശക്തികൾ പ്രധാനം ചെയ്യാനായിട്ട് പറ്റും ആ മുഖത്തിന് തേജസ് വർദ്ധിക്കും മറ്റുള്ളവർക്കും ആ അനുഭവം ചെയ്യിപ്പിക്കാനായിട്ട് കഴിയും അപ്പോൾ ആ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഈ മൂന്ന് ബലത്തിൻ്റെ ആധാരത്തിലാണ് അതുകൊണ്ട് യോഗബലത്തിലെ തപസ്സിൻ്റെ ബലത്തിൽ ഏത് ബലവും കൂടി ഒരുമിക്കണം പവിത്രതയുടെ സത്യത്തിൻ്റെ ബലവും കൂടി ഒരുമിക്കണം അഥവാ സത്യതയിൽ കുറവുണ്ടെങ്കിൽ തീർച്ചയായും പവിത്രതയിലും കുറവുണ്ട് കാരണം പവിത്രതയും സത്യതയും ഒന്ന് ഒന്ന് ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അവർ തമ്മിൽ കൂട്ടാണ് വാസ്തവത്തിൽ പവിത്രതയുടെ ശക്തിയെ നമ്മൾ സ്വായത്തമാക്കുകയാണെങ്കിൽ പവിത്രതയുടെ ഫലം ആരുടെ ഉള്ളിലാണോ ഉള്ളത് അവരുടെ ഉള്ളിലേക്ക് അസത്യം വരാനേ കഴിയില്ല അവരുടെ ഉള്ളിൽ ആ സത്യത്തിൻ്റെ അനുഭവം വളരെ നന്നായിട്ട് അനുഭവം ചെയ്യാനായിട്ട് പറ്റും അവരുടെ ഉള്ളിലെ ആ സത്യതയുടെ പവർ അല്ലെങ്കിൽ പവിത്രതയുടെ ഫലം എന്ന് പറയുന്നതും വർദ്ധിക്കും അതുകൊണ്ട് ഈ രണ്ട് ബലവും ഒരുമിക്കണം അതിലൂടെ ആത്മാവിൻ്റെ ഉള്ളിലെ ശക്തി വർദ്ധിക്കണം ഇനി അടുത്തത് അഞ്ചാമത്തെ ബലം എന്താണ് അതാണ് ധാരണയുടെ ബലം ബാബ നമുക്ക് തുടക്കം മുതൽ ഇപ്പോൾ വരയ്ക്കും എന്തൊക്കെ മര്യാദകൾ നൽകിയിട്ടുണ്ടോ എന്തൊക്കെ ധാരണകൾ പറഞ്ഞു തന്നിട്ടുണ്ടോ ആ ധാരണകളുടെ മേലെല്ലാം വളരെ പക്കയായിട്ട് നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ടോ അതിലൂടെയും എത്ര ഫലം നമുക്ക് അനുഭവമുണ്ടായിരിക്കും നോക്കൂ ലോകത്തിൽ തന്നെ ഏതെങ്കിലും വ്യക്തി എന്തെങ്കിലും ഉപവാസം ചെയ്യാണ് എന്തെങ്കിലും ഉത്സവങ്ങളോ ആഘോഷങ്ങളോ വരുമ്പോൾ അതിനോടനുബന്ധിച്ച് അവർ എന്തെങ്കിലും ഉപവാസങ്ങൾ അനുഷ്ഠിക്കുകയാണ് ഇനി ചിലപ്പോൾ നവരാത്രി വരെയാണ് ആ നവരാത്രിയുടെ ഉപവാസമായിരിക്കാം അവരുടേത് ചിലപ്പോൾ എട്ട് ദിവസത്തിൻ്റെ ഉപവാസമായിരിക്കും ചിലപ്പോൾ ഒമ്പത് ദിവസത്തിൻ്റെ ഉപവാസമായിരിക്കും അവരെ ആ ഒമ്പത് ദിവസത്തിൻ്റെ അല്ലെങ്കിൽ എട്ട് ദിവസത്തിൻ്റെ ഉപവാസത്തിൽ തന്നെ അവർക്ക് എന്തൊരു ശക്തിയാണ് ഫീൽ ചെയ്യുന്നത് അവരെ കേവലം ഭക്ഷണത്തിൻ്റെ മാത്രം പത്തിൻ വയ്ക്കുന്നവരാണ് അവരെ അവരെ ഒരേ ഒരു ധാരണയാണ് അവർ പിന്നെ പാലിക്കുന്നത് ആ ഒറ്റ ധാരണ എന്താണ് ഭക്ഷണത്തിൻ്റെ ധാരണ മാത്രം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പത്തിവയ്ക്കുന്നു പക്ഷെ അതിൽ പോലും അവർക്ക് എത്ര ശക്തിയുടെ അനുഭവമാണ് ലഭിക്കുന്നത് ബാബയും നമുക്ക് കുട്ടികൾക്ക് നിയമങ്ങളും മര്യാദകളും ധാരണകളൊക്കെ തന്നിട്ടുണ്ട് ഈ ധാരണകളൊക്കെ എന്താ നിസ്സാരപ്പെട്ടതാണോ ഓരോരോ ധാരണകൾ ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകൂ അപ്പോൾ ആത്മാവിൽ എത്ര ശക്തി ലഭിക്കുന്നുണ്ടാകും ഇനി നമുക്ക് ചിലപ്പോൾ അതൊരു എന്തോ നിസ്സാരപ്പെട്ടതായിട്ട് തോന്നും പക്ഷെ അതേസമയം നമ്മുടെ കൂടെ ജീവിക്കുന്നവർ നമുക്ക് ചുറ്റുമുള്ളവർ പറയും എന്നാലും നിങ്ങളെക്കൊണ്ട് ഇതിന് സാധിക്കുന്നില്ലേ അവർക്ക് പോലും നമ്മുടെ ധാരണയുടെ ശക്തി അവർക്ക് ഫീൽ ചെയ്യും ഇനി നമ്മുടെ ആ ധാരണയുടെ മുന്നിലെ നമ്മുടെ ആ മര്യാദകൾക്ക് മുന്നിലെ ലോകത്തിലുള്ളവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവർക്ക് ആ ധാരണയ്ക്ക് മുന്നിൽ അവർക്ക് ഒരു കാര്യത്തിൽ നമ്മളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല അതാണ് ധാരണയുടെ ബലമെന്ന് പറയുന്നത് ബാബ നമുക്ക് എന്തൊക്കെ ധാരണകൾ തന്നിട്ടുണ്ടോ ആ എന്ന് പറയുന്നത് വ വളരെയധികം ബാബ ആലോചിച്ച് തന്ന ധാരണകളാണ് ചില ആൾക്കാർ നമ്മുടെ അടുത്ത് പറയാറില്ലേ ബ്രഹ്മാകുമാരീസിൻ്റെ ജ്ഞാനം വളരെയധികം നല്ലതാണ് പക്ഷേ ബ്രഹ്മാകുമാരീസിലുള്ള ഈ ധാരണകളും മര്യാദകളും ഉണ്ടല്ലോ ഇതൊക്കെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരാൻ പറ്റും എന്ന് പറയാറില്ലേ ഈ ധാരണകളില്ലെങ്കിൽ എല്ലാവർക്കും ഈ ജ്ഞാനമാർഗത്തിലേക്ക് വരാൻ കഴിയും പക്ഷേ അവരെന്താ പറയാറുള്ളത് ഈ ധാരണകളെ എടുത്തു മാറ്റൂ സാധാരണ ലോകത്തിൽ തന്നെ നോക്കൂ എത്രയോ ഗുരുക്കന്മാരുടെ അടുക്കിലേക്ക് പോകുന്നവരുണ്ട് പക്ഷെ ആ ഗുരുക്കന്മാരുടെ അടുക്കിലേക്ക് പോയാലും അവിടെ ജ്ഞാനമുണ്ടാവുമായിരിക്കും പക്ഷെ അവിടെ എന്തില്ല ഒരിക്കലും ധാരണകളില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആധാരം എന്താണ് ധാരണകളല്ലേ ജ്ഞാനത്തെ പോലും ദഹിപ്പിക്കണമെങ്കിൽ എന്താവശ്യമാണെന്ന് ആ ബാബ പറഞ്ഞിരിക്കുന്നത് ധാരണ വേണമെന്നാണ് ഒരിക്കലും ധാരണയില്ലാതെ ഈ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയില്ല ധാരണയിൽ ബാബ ഒരിക്കലും നമുക്ക് ഷോർട്ട് കട്ട് ബാബ നമുക്ക് തന്നിട്ടേയില്ല ബാബ ഒരിക്കലും തന്നെ നമ്മളോട് ഇങ്ങനെ വിട്ടുവീഴ്ചകൾ ധാരണയിൽ ചെയ്യാനേ പറഞ്ഞിട്ടില്ല ഇത്രയൊക്കെ മതി എന്നല്ല പറഞ്ഞിരിക്കുന്നത് പകരം ബാബ പറഞ്ഞിരിക്കുന്നത് ധാരണയിൽ പക്കയായിരിക്കണം എന്നാണ് പല ആളുകളും കണ്ടിട്ടില്ലേ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് മുന്നോട്ട് പോകണമെന്നുണ്ട് പക്ഷെ അവരെക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ആത്മീയമായിട്ടുള്ള പുരോഗമനം അവർക്ക് സാധ്യമാകുന്നില്ല അതിനുള്ള കാരണവും ധാരണയുടെ ഫലമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ധാരണയുടെ ഫലമില്ലാത്തതുകൊണ്ടാണ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെ എത്രയോ സഹോദരി സഹോദരന്മാർ വന്ന് ബാബയോട് പറഞ്ഞിട്ടുണ്ട് ബാബ ഞങ്ങൾ ശ്രീമത്തിലൂടെ നടക്കാം ഞങ്ങൾ ധാരണയിലൂടെ നടക്കാം ഈ ജ്ഞാനമാർഗത്തിലൂടെ പോവാം പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ തരും ബാബയുടെ മുന്നിൽ അവരെ പല കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാബ പറയും ഇല്ല കണ്ടീഷൻസിലൂടെ പറ്റില്ല എന്ത് നിങ്ങൾ ജീവിതത്തിൽ ധാരണകൾ ചെയ്യുന്നുണ്ടോ ആ ധാരണകൾ ഹൃദയം കൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുന്നതായിരിക്കണം അല്ലാതെ കണ്ടീഷനിലൂടെ ബാബയുടെ ധാരണകളെ സ്വീകരിക്കരുത് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ധാരണകളെ ഭാഗമാക്കി മാറ്റണം ജീവിത ഭാഗമാക്കി മാറ്റണം അപ്പോൾ മാത്രമാണ് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുക അഥവാ നമുക്ക് ജീവിതത്തിലെ ബാബ നൽകുന്ന ധാരണകളെ ഇല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാനുള്ള ശക്തിയെ നമുക്കുണ്ടാവില്ല ഇന്ന് ലോകത്തിൽ എത്രയോ മനുഷ്യരെ അനേക ഗുരുക്കന്മാരുടെ ഇടുക്കിലേക്ക് പോകുന്നുണ്ട് ജ്ഞാനം കേൾക്കാനായിട്ട് പക്ഷേ എന്നാലും അവരുടെ ഉള്ളിൽ ശക്തിയില്ല ഒരിക്കൽ കുറേ ഗുരുക്കന്മാരുടെ വലിയൊരു സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ കുറേ ഗുരുക്കന്മാർ നമ്മുടെ മധുബനിലെത്തിച്ചേർന്നു അപ്പോൾ ഈ മധുബനിലെത്തിച്ചേരുന്ന ഗുരുക്കന്മാരെ ദാദിജിയോട് നമ്മുടെ പ്രകാശ്മിണി ദാദിയോട് പറഞ്ഞത്രേ ദാദി ഞങ്ങളിവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം ചെയ്തു തരണം ഇവിടെയുള്ള ആശ്രമത്തിൽ നിന്ന് ഈ രണ്ട് സഹോദരന്മാരെ ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് തരൂ കാരണം ഇവിടെയെന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ഡിസിപ്ലീനാണ് ഇവിടെ ഓരോരുത്തരും വളരെ ഡിസിപ്ലിനോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഞങ്ങളുടെ ആശ്രമത്തിൽ അതില്ല അതുകൊണ്ട് ഇവിടെയുള്ളവർ വന്ന് ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വന്ന് ഡിസിപ്ലിൻ ഞങ്ങളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു എന്ന് അതുകൊണ്ട് വെറും ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം രണ്ട് പേര് രണ്ടുപേരും ഞങ്ങളുടെ അവിടത്തേക്ക് വിടൂ എന്നിട്ട് ഈ ഡിസിപ്ലിൻ എന്തൊക്കെയാണെന്ന് അവിടെയുള്ളവരെ പഠിപ്പിക്കൂ എങ്ങനെയാണോ നമ്മുടെ മധുബൻ നോക്കൂ എന്തൊരു സ്ട്രോങ് ആണ് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് സമയത്തിൽ നടന്നുകൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശ്രമത്തിൽ പോയി എല്ലാം ടൈം ടു ടൈം ആയിട്ട് നടക്കണം വളരെ ഡിസിപ്ലീൻഡായിട്ട് നടക്കണം ഇനി അപ്പോൾ നോക്കും അവരും പഠിച്ചത് എപ്പോഴാണത് അവർക്കിവിടെ വന്നപ്പോൾ ആ ഡിസിപ്ലീൻ അവരെങ്ങനെ പഠിച്ചു അത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കാരണം ധാരണ എന്ന് പറയുന്നത് ജീവിതത്തിന് ഡിസിപ്ലിനാണ് ജീവിതത്തെ അച്ചടക്കമുള്ളതാക്കി മാറ്റുന്നതാണ് ബാബകുട്ടികൾക്ക് നൽകുന്ന ധാരണ കാരണം മറ്റ് ആശ്രമങ്ങളിൽ മുഴുവൻ ഒരിക്കലും അവിടെ ധാരണകളിലെ അച്ചടക്കങ്ങളിലെ പിന്നെ ശ്രദ്ധ കൊടുക്കാനായി പറഞ്ഞിട്ടില്ല ഇനി സാധാരണ സന്യാസിമാർ പറയില്ലേ നിങ്ങൾ ഞങ്ങളുടെ ഫോളോവേഴ്സായിട്ട് എന്ന് പറയും അപ്പോൾ എന്താ ഫോളോ ചെയ്യേണ്ടത് ഇതുപോലവിടെയുള്ളവർക്ക് അറിയില്ല അപ്പോൾ ഈ ധാരണയുടെ ശക്തി അല്ലെങ്കിൽ ഫലം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ വളരെ ശക്തിശാലിയാക്കി മാറ്റാൻ സാധിക്കും ആ ശക്തിശാലിയാണ് ഞാൻ എന്നുള്ള അനുഭവവും ചെയ്യാൻ സാധിക്കും ഇനി ബാബയുടെ യജ്ഞത്തിൻ്റെ തുടക്കത്തില് ആദ്യ രത്നങ്ങളായിരിക്കുന്നവർക്ക് എത്രത്തോളം ധാരണയുടെ ഫലമുണ്ടായിരുന്നു ആ അത്രയും ഫലം ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആത്മാക്കൾക്ക് കുറവാണ് എന്ത് പറ്റിയിട്ടുണ്ടാവും അത് കുറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ചിലരൊക്കെ നമ്മളടുത്ത് തന്നെ ചോദിക്കാറുണ്ട് അല്ലേ പലരും പല ചോദ്യങ്ങൾ ചോദിക്കാറില്ലേ ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് നോക്കൂ ബാബ രാംദേവിൻ്റെ എന്താ പറയുക ബിസ്ക്കറ്റുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ആ ബിസ്ക്കറ്റ് കഴിക്കാൻ പറ്റൂ കഴിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളെന്ത് പറയും അതിന് ഉത്തരം അല്ലേ ചോദിക്കുക അർത്ഥം എന്താണ് അല്ലേ കഴിക്കാനുള്ള മനസ്സുണ്ട് അതുകൊണ്ടാണല്ലോ ചോദിക്കണത് അപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് കഴിക്കാൻ ആഗ്രഹമുണ്ട് കഴിക്കാനുള്ള മനസ്സുണ്ട് അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ഈ ചോദിക്കുന്നത് എന്തിനു അറിയോ ബാബ ഇപ്പോഴും മുരളിയിൽ പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും ബാബയുടെ ജീവിത ജീവിതധാരണകൾ നമ്മൾ മുറുക്കുകയാണെങ്കിൽ ലംഘിക്കുകയാണെങ്കിൽ അതിനെ പാപം വർദ്ധിക്കുമെന്ന് പറയും അപ്പോൾ ഒരാളുടെ അടുത്ത് അത് ചോദിച്ച് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അവർ എസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു പാപത്തിൻ്റെ ഷെയർ അവർക്കും കൂടെ പോകും അപ്പോൾ അവർക്കും കൂടെ വേണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ചോദിക്കുന്നത് അപ്പോൾ നമ്മളൊരു സഹോദരിയോട് ചോദിക്കുകയാണ് കഴിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പകുതി പാപം അവരും കൂടി ഏറ്റെടുക്കലാണ് അപ്പോൾ ഇനി ബഹൻജി പറയാണ് ശരി കഴിച്ചോളൂ എന്ന് ചോദിച്ചവർക്ക് എന്തായി സമാധാനമായി ആ ബെഹൻജി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് കഴിക്കും ഇനി നോക്കും നമ്മൾ ധർമ്മരാജപുരിയിൽ പോയി അപ്പോൾ ധർമ്മരാജപുരിയിൽ പോയിട്ട് ബാബ ചോദിക്കുകയാണ് നീ ഇതൊക്കെ കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ കൂടെ അപ്പം നമുക്ക് എഴുന്നേൽപ്പിച്ച് നിർത്താം ആ ബെഹൻജിയെ കൂടെ അപ്പോൾ ഞാനും ആ തെറ്റ് ചെയ്തു ഞാൻ ചെയ്ത തെറ്റിന് കാരണം ഈ ബഹൻജി എനിക്ക് പെർമിഷൻ തന്നിട്ടാണെന്ന് ബാബയോട് പറയാലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലരും അങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷേ ഞങ്ങൾ ഞങ്ങളിങ്ങനെയുള്ളൊരു ഉത്തരമാണ് കൊടുക്കുക ഇന്ന് ഇങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ഞങ്ങളും പഠിച്ചു അപ്പം ഞങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നൊരു ഉത്തരം ഇതാണ് ശരി നിങ്ങൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഒരു ഭാഗം ഞങ്ങൾക്കും കൂടെ തരാൻ നിങ്ങളെന്തിനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കും ഞങ്ങളെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാപത്തിനെയൊക്കെ ഇറക്കി വയ്ക്കാൻ വേണ്ടി ഇനി നിങ്ങൾ ചെയ്യുന്ന പാപത്തിനും കൂടി ഞങ്ങളും കൂടെ പങ്കാളിയാക്കി മാറ്റുന്നത് എന്തിനാ എന്ന് ചോദിക്കാറുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് ഇതാണ് നിങ്ങൾക്കൊരിക്കലും എന്താ പറയുക പെർമിഷൻ തരുന്ന ആളല്ല ഞാനെന്ന് പറയുന്നത് പകരം നിങ്ങളെന്തു ചെയ്യണം സ്വയം ചിന്തിക്കണം നിങ്ങൾ വിവേകത്തോടു കൂടെ ചിന്തിച്ച് നിങ്ങൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ എടുക്കുക ബാബ എപ്പോഴും മുരളിയിൽ പറഞ്ഞിട്ടില്ലേ ആ ദൃഷ്ടി കൊടുത്തിട്ട് കഴിച്ചാൽ മതി അപ്പം ഇങ്ങനെ പക്ഷെ ഇത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കാം ബാബ പറഞ്ഞിട്ടുണ്ടാവുക ദൃഷ്ടി കൊടുത്ത് കഴിച്ചാൽ മതി എന്ന് ബാബ പറഞ്ഞിരിക്കുന്നത് കേവലം മിലിറ്ററിക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ബാബ അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് എന്ത് ഭക്ഷണവും ദൃഷ്ടി കൊടുത്തിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ബാബ നൽകുന്ന ഏതെങ്കിലും ശ്രീമത്തുകളെ ലംഘിക്കുകയോ ഇനി ആ ശ്രീമത്തിനെ നമ്മുടെ മന്മത്തിനനുസരിച്ച് മോൾഡ് ചെയ്യുകയോ ചെയ്താൽ അതിൻ്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി അവരവരെ തന്നെയാണ് അതുകൊണ്ട് മറ്റുള്ളവരെയും കൂടെ ആ പാപത്തിൻ്റെ പങ്കാളിയാക്കുന്നതിന് പകരം അവനവൻ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരിക്കും നല്ലത് അപ്പോൾ ധാരണയിലും ഒരുപാട് ശക്തിയാണുള്ളത് ചിലരാണെങ്കിലോ ഒഴിവ് കഴിവുകൾ പറയും ബഹൻജി അവിടേക്കൊക്കെ പോകേണ്ടതായിട്ട് വരികയാണ് എന്ത് ചെയ്യാനാ അത് ചെയ്യേണ്ടി വരികയാണ് ഇനി നമ്മൾ ഒഴിവ് കഴിവുകൾ പറയുകയാണെങ്കിലും എല്ലാറ്റിനും ഒഴിവ് കഴിവുകൾ കണ്ടെത്തുകയാണെങ്കിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് നമുക്ക് കണ്ടെത്താൻ പറ്റും ഇനി നമുക്ക് പരിഹാരത്തിനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരിഹാരം കിട്ടും ബാബയ്ക്കറിയാലോ മുഴുവൻ വിശ്വത്തിൻ്റെയും അവസ്ഥ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ അവസ്ഥ ബാബയ്ക്കറിയാലോ പക്ഷേ ഈ ലോകത്തിലിരുന്നു കൊണ്ടും ബാബ ഈ ശ്രീമത്ത് അനുസരിക്കണം എന്ന് ബാബ പറയാൻ എന്താ കാരണം അതിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ ഈശ്വരൻ്റെ ഉണ്ടായിരിക്കും അല്ലെ അതിലും എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ആ ജീവിത ജീവിതധാരണയിൽ അതുകൊണ്ട് ആരോടും നമ്മൾ അത് ചെയ്തോട്ടെ ഇത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അവരെയും കൂടെ നമ്മുടെ പാപത്തിന്റെ പങ്കാളിയാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് ബാബ നമുക്ക് ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ശ്രീമത്വം നൽകിയിട്ടുണ്ട് ബാബ നമുക്ക് തന്നുകഴിഞ്ഞു ബാബ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ധാരണകളും വളരെ സ്പഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അതിനെ എത്രത്തോളം അക്യൂറേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നു അത്രയും തന്നെ നമ്മുടെ ഉള്ളിൽ ശക്തി നിറയലാണ് ഇനി അഥവാ ധാരണയില്ല എങ്കിൽ സ്വയം ശക്തിശാലിയാണെന്നുള്ള അനുഭവം നമുക്കുണ്ടാകില്ല അതുകൊണ്ട് ധാരണയുടെ ബലവും വേണം എങ്കിൽ ആ ധാരണയുടെ ബലവുമായി കൂട്ടിച്ചേർക്കപ്പെടുന്ന മറ്റൊരു ബലമുണ്ട് അതെന്തായിരിക്കും അത് ഏതായിരിക്കും ആ ബലം അതാണ് ത്യാഗത്തിൻ്റെ ബലം അതായത് ധാരണയാകുന്ന ബലവുമായി കൂട്ടിച്ചേർക്കപ്പെടേണ്ട മറ്റൊരു ബലമാണ് ഏതെന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെ ബലം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് അതുകൊണ്ട് ഏതു വരയ്ക്കും നമുക്ക് ത്യാഗമില്ലയോ ബാബയുടെ മുരളികളിലെ പ്രത്യേകിച്ചും ചില സൺഡേകളിലെ അവ്യക്തവാണികളിലെല്ലാം നമ്മൾ ത്യാഗത്തെക്കുറിച്ച് ബാബ പറയുന്നത് കേട്ടിട്ടുണ്ടാകും ശരിക്കും പറഞ്ഞാൽ ബാബയുടെ ഒരു സീസൺ മുരളിയിലെ ത്യാഗത്തിൻ്റെ കോഴ്സ് തന്നെ ബാബ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ത്യാഗത്തിൻ്റെ പരിഭാഷ എന്താണ് ത്യാഗത്തിൻ്റെ സൂക്ഷ്മത എന്താണ് അതിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ച് വളരെ നന്നായിട്ട് ബാബ പറഞ്ഞു തന്നിട്ടുണ്ട് ബാബ ത്യാഗത്തിൻ്റെ പ പരിഭാഷയെക്കുറിച്ച് വളരെയധികം സ്പഷ്ടീകരണം നൽകിയിട്ടുണ്ട് ധാരണ നമ്മുടെ വളരെ സ്ട്രോങ് ആണെങ്കിൽ ഏത് കാര്യത്തിനും ത്യാഗം ചെയ്യുക എന്നുള്ളത് നമുക്ക് വലിയ കാര്യമല്ല പക്ഷേ നമുക്ക് ജീവിതത്തിൽ ധാരണയില്ലെങ്കിൽ ത്യാഗം എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു വിഷയമായിട്ട് നമുക്ക് തോന്നും ജൈനധർമ്മത്തിൽ പോലും കണ്ടിട്ടില്ലേ അവർക്കൊക്കെ ജീവിതത്തിൽ എന്തൊരു ത്യാഗമാണുള്ളത് അവർക്ക് ത്യാഗം ചെയ്യുമ്പോൾ അയ്യോ ഇത്രയും ഞങ്ങൾ ത്യജിക്കുകയാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും പക്ഷേ ഇവിടെയാണെങ്കിലോ നമ്മൾ എന്തൊക്കെ തന്നെ ത്യാഗം ചെയ്താലും ആ ത്യാഗത്തിൻ്റെ മുന്നേ നിൽക്കുന്നത് നമ്മുടെ ഭാഗ്യമാണ് അതുകൊണ്ട് ആ ഭാഗ്യത്തെ കാണുന്നതുകൊണ്ട് ത്യാഗം ത്യാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല കാരണം നമ്മുടെ ത്യാഗം എന്ന് പറയുന്നത് സൂക്ഷ്മതലത്തിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ് സൂക്ഷ്മ രൂപത്തിൽ നമ്മൾ അല്ലെങ്കിൽ സൂക്ഷ്മ തലത്തിൽ നമ്മൾ ത്യാഗം ചെയ്യുമ്പോൾ ആ ത്യാഗത്തിലൂടെ ലഭിക്കുന്ന ഭാഗ്യമുണ്ടല്ലോ അത് വളരെ ഉയർന്നതാണ് വളരെ ഉയർന്ന ഭാഗ്യത്തെ പ്രധാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് ആരുടെയാണോ ധാരണ വളരെയധികം സ്ട്രോങ് ആയിരിക്കുന്നത് അവർക്കൊരിക്കലും ത്യാഗം എന്ന് പറയുന്നത് ഒരു ഭാരമായിട്ട് അനുഭവപ്പെടില്ല പക്ഷെ നമുക്ക് ധാരണയില്ലെങ്കിൽ ത്യാഗം നമുക്ക് വളരെയധികം ഭാരമായിട്ട് തോന്നും അപ്പം അവർക്ക് ഇത്രയും ഫീലിംഗ് ഉണ്ടായിരിക്കും അയ്യോ ഞങ്ങൾ ഇത്രയും വലിയ ത്യാഗം ചെയ്തു അവർക്ക് ആ ത്യാഗം ചെയ്തു ചെയ്തു എന്നുള്ളത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി തികട്ടി വന്നുകൊണ്ടേ ഞാൻ ഇത്രയും ത്യാഗം ചെയ്തു ഞാൻ ഇത്രയും ത്യാഗം ചെയ്തു അവർക്കൊരിക്കലും അപ്പോൾ ഈ ത്യാഗത്തെ മാത്രം ഓർമ്മ വരുന്നതുകൊണ്ട് ഭാഗ്യത്തെ അനുഭവം ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ആരുടെ അടുക്കലാണോ ധാരണയുടെ ഫലമുള്ളത് അപ്പോൾ അവർക്ക് ത്യാഗം എളുപ്പമായി തീരും അവർക്ക് സൂക്ഷ്മത്തിലുള്ള ത്യാഗം പോലും വളരെ സഹജമായി തോന്നും ഈ ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്ന് പറയുന്ന ആ സൂക്ഷ്മത്തിലുള്ള ത്യാഗമുണ്ടല്ലോ അതുപോലും അവർക്ക് സൂക്ഷ്മതലത്തിലുള്ള ത്യാഗം പോലും ആ സൂക്ഷ്മതലത്തിലുള്ള ത്യാഗം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എന്നുള്ളത് അത് അഹങ്കാരമാകാം ഞാൻ എന്ന ഭാവമാകാം എൻ്റേത് എന്നുള്ളതാകാം ലോപത്തിൻ്റേതാകാം അങ്ങനെ സൂക്ഷ്മതലത്തിലുള്ള തലത്തിലുള്ള എന്തൊക്കെയുണ്ടോ അവയൊക്കെ ത്യാഗം ചെയ്താലും അവർക്ക് ത്യാഗം ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല അവർക്ക് ഞാൻ ത്യാഗിയാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല ഞാൻ കോടി മടങ്ങ് ഭാഗ്യശാലിയാണെന്നുള്ള ഫീലിംഗ് ഉണ്ടാകും അവർക്ക് ഞാൻ ഭാഗ്യശാലിയാണെന്നുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക ഇനി സ്വയം ഭാഗ്യശാലിയാണെന്ന് അവനവൻ അനുഭവം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ചുറ്റുമുള്ളവരും ചുറ്റുമുള്ളവരും മനസ്സിലാക്കും ഇവരെത്ര ഭാഗ്യശാലിയാണ് ഇവരെ എത്ര ഭാഗ്യശാലിയാണ് ഇവരെത്ര ഭാഗ്യവാനാണ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാകും അവിടെ ഒരിക്കലും ത്യാഗം കാണപ്പെടില്ല കാരണം ത്യാഗം വളരെ സൂക്ഷ്മത്തിലുള്ളതാണ് എന്നാൽ അവരുടെ ബാഹ്യരൂപത്തിൽ കാണപ്പെടുന്നത് എന്തായിരിക്കും എന്നറിയോ ഇവരെത്ര ഭാഗ്യശാലിയാണ് സൂക്ഷ്മ തലത്തിലുള്ള ഒന്നാണ് ത്യാഗം എന്നാൽ ആ സൂക്ഷ്മ തലത്തിലുള്ള ത്യാഗത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനെ ധാരണയുടെ ബലം ആവശ്യമാണ് അപ്പോഴാണ് അവർക്ക് ഞാൻ സ്വയം കോടി മടങ്ങ് ഭാഗ്യശാലിയാണെന്നുള്ള അനുഭവം ഉണ്ടാവുക അങ്ങനെയല്ലേ ഇനി ഏഴാമത്തെ ബലമാണ് അതേതായിരിക്കും ഏഴാമത്തെ ബലമാണ് സേവനത്തിലൂടെ ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രാപ്തമാകുന്ന ആശീർവാദത്തിൻ്റെ ബലം എന്താണോ നമ്മൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് സേവനത്തിലൂടെ ഇത്രയും ആശീർവാദമാണ് പ്രാപ്തമാക്കുന്നത് ആശീർവാദത്തിൻ്റെ ഫലം എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക എത്രയോ വലിയ പരിതസ്ഥിതികളാണെങ്കിൽ പോലും വെണ്ണയിൽ നിന്നും മുടിനാരെടുക്കുന്നത് പോലെ വളരെ സഹജമായിരിക്കും പരിതസ്ഥിതികളെ മറികടക്കുക എന്നുള്ളത് അതാണ് ആശീർവാദത്തിൻ്റെ ഫലം അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയാറുള്ളത് എത്രത്തോളം നിങ്ങൾ സ്വപുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രയും തന്നെ സേവനവും അന്തിമ സമയം വരയ്ക്കും ഇത്രയും ഉണ്ടായിരിക്കണം എന്തുകൊണ്ടെന്നാൽ അവസാന സമയത്തുള്ള പേപ്പറിനെ മറികടക്കുന്നതിന് വേണ്ടി ആശീർവാദത്തിൻ്റെ ഫലം വളരെയധികം ആവശ്യമാണ് അതുകൊണ്ട് ആശീർവാദം സമ്പാദിച്ചുകൊണ്ടേയിരിക്കൂ ആശീർവാദം നേടിക്കൊണ്ടേയിരിക്കൂ കാരണം ആശീർവാദം നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തയ്യാറാക്കും ആശീർവാദത്തിന് ഇത്രയും കഴിവാണ് ഉള്ളത് ഇത്രയും ശക്തിയാണുള്ളത് വളരെ പ്രശ്നങ്ങളായിരിക്കും പക്ഷേ ആ പ്രശ്നങ്ങളുടെ നടുക്കുകൂടി മുന്നോട്ട് പോകാനുള്ള വഴി തയ്യാറാക്കി തരും ആശീർവാദം അതുകൊണ്ട് വളരെ വലിയ പരിതസ്ഥിതിയിൽ പോലും പലപ്പോഴും നമ്മളെല്ലാവരും അനുഭവം ചെയ്തിട്ടില്ലേത് നമ്മൾ ചിലപ്പോൾ പുറത്ത് പോവുകയാണ് ചിലപ്പോൾ ഒരു എന്തെങ്കിലും അപകടം നമുക്ക് വരികയാണ് പക്ഷേ സംഭവിക്കാനുള്ളത് സംഭവിച്ചു പക്ഷേ നമ്മുടെ ശരീരത്തിലെ ഒരു രോമത്തെ പോലും അത് ബാധിച്ചിട്ടുണ്ടാവില്ല ഇനി വലിയൊരു അപകടമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക പക്ഷേ വലിയ അപകടത്തിന്ന് നമ്മൾ നിഷ്പ്രയാസം നമ്മൾ പുറത്തേക്ക് കടന്നിട്ടുണ്ടാവും നമ്മൾ പോലും ആ സമയത്ത് അത് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ പറയുന്നത് ഇതായിരിക്കും ആശീർവാദത്തിൻ്റെ ശക്തിയിൽ നിന്നും രക്ഷപ്പെട്ടതാണ് കാരണം അല്ല എങ്കിൽ രക്ഷപ്പെടുക എന്ന് പറയുന്ന വലിയൊരു കഷ്ടം തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ബസ് അപകടമൊക്കെ കേട്ടിട്ടില്ലേ ബസ് എവിടെയെങ്കിലുമൊക്കെ മറിഞ്ഞു വീണു അതിൽ കുറച്ച് പേര് മരിച്ചു എന്നാൽ കുറച്ച് പേര് രക്ഷപ്പെട്ടു ചിലരുടെയൊക്കെ എന്ന് വെച്ചാൽ എല്ലും കയ്യും കാലുമൊക്കെ പൊട്ടും പക്ഷെ ചിലരതിലുണ്ടായിരിക്കും അവരുടെ രോമത്തിൽ പോലും ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല അവര് അതിന്ന് വളരെ നിഷ്പ്രയാസമായിട്ട് ആ പരിതസ്ഥിതിന്ന് പുറത്തു കിടന്നിട്ടുണ്ടാകും അപ്പം നമ്മൾ എന്താ പറയുക ആശീർവാദമാണ് അവരെ പുറത്തേക്ക് കടത്തിവിട്ടത് അതായത് രോമത്തിൽ പോലും തട്ടിയില്ല അതായത് ആശീർവാദത്തിൻ്റെ ബലം കൊണ്ട് അവർ ആ പരിതസ്ഥിതിൽ നിന്ന് രക്ഷപ്പെട്ടു അതായത് വെണ്ണയിൽ നിന്ന് മുടിനാർ എടുക്കുന്നത് പോലെ പ്രയാസമില്ലാതെ അങ്ങനെ വളരെ വലിയ പരിതസ്ഥിതികളിൽ നിന്ന് പോലും കാരണം വരാൻ പോകുന്ന സമയത്തെക്കുറിച്ച് ബാബ കുട്ടികൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വളരെ വലിയ പരീക്ഷണങ്ങൾ വരാനിരിക്കുകയാണ് പർവ്വതം പോലും ചിലപ്പോൾ മറിഞ്ഞു വീഴും ഇത്രയും വലിയ പരിതസ്ഥിതികൾ വരും പക്ഷെ അതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കിടക്കണമെങ്കിൽ അപ്പോൾ അത്രയും വലിയ പരിതസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ അറിയോ ഫലം സമ്പാദിക്കണം വലിയ വലിയ പരീക്ഷണങ്ങൾ വരും പക്ഷെ ആ പരീക്ഷയിലും ജയിക്കണമെങ്കിൽ വേണം നമുക്ക് ആശീർവാദത്തിൻ്റെ ഫലം അതുകൊണ്ട് എപ്പോഴും തന്നെ നമ്മുടെ ജാൻകി ദാദി പറയാറുണ്ട് ഇതൊരു സീസണാണ് ആശീർവാദം എടുക്കാനും ആശീർവാദം കൊടുക്കാനുമുള്ള സീസൺ ഈ സീസൺ സമയത്ത് നോക്കും നമ്മൾ ബീജം വിതയ്ക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ആ ഫലമുണ്ടല്ലോ നമുക്ക് പിന്നീട് ഒരു സമയം വരുമ്പോൾ നമ്മളെ സഹായിക്കും അതുകൊണ്ട് എത്രത്തോളം ആശീർവാദത്തിൻ്റെ സമ്പാദ്യത്തെ ശേഖരിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ നേടിക്കൊണ്ടേ പോകൂ അതുകൊണ്ട് ഈ ആശീർവാദത്തിൻ്റെ ബാങ്ക് ബാലൻസിനെ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ കാരണം അവസാന സമയമാകുമ്പോഴേക്കും ആകെ ഈ ബാങ്ക് ബാലൻസ് മാത്രമേ നമ്മളെ സഹായിക്കാനുണ്ടാകുള്ളൂ അതുകൊണ്ട് ഈ ബാങ്ക് ബാലൻസിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേ പോകൂ ഏതിനെ ആശീർവാദത്തിൻ്റെ സമ്പാദ്യം അതാണ് ആശീർവാദത്തിൻ്റെ ഫലം അതായത് രോമത്തിൽ പോലും പരിതസ്ഥിതികൾ തട്ടാൻ പാടില്ല ശരീരം വിട്ടു ഒരു സമയത്ത് പോലും വളരെ സഹജമായി ആത്മാവ് ഈ ശരീരത്തിൽ നിന്നും വേർപെട്ട് പോകണം ആത്മാവ് ഈ ദേഹമാകുന്ന വസ്ത്രത്തിൽ നിന്നും വളരെ സഹജമായി വേർപെട്ട് പോകണം അതിനു വേണ്ടി ആശീർവാദത്തിൻ്റെ ഫലം വളരെയധികം ആവശ്യമാണ് അതുകൊണ്ട് ഈ ഫലം എന്ന് പറയുന്നതും ഒരിക്കലും നിസ്സാരപ്പെട്ടതല്ല എന്ത് സേവ കിട്ടിയോ എങ്ങനെയുള്ള സേവ കിട്ടിയോ ഏത് സേവനത്തിലും ഹാഞ്ചി പാർട്ട് നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ ഇനി കേവലം നമുക്ക് സേവനം ചെയ്തുകൊണ്ട് ഈ പരിവാരത്തിന്റെ മാത്രം നമുക്ക് ആശീർവാദം ലഭിച്ചാൽ പോരാ ഒപ്പം നമുക്ക് ആരുടെയും കൂടെ ആശീർവാദം വേണം പരമാത്മാവിൽ നിന്ന് നമുക്ക് ആശീർവാദം പ്രാപ്തമാകണം അപ്പോൾ പരമാത്മാവിൽ നിന്ന് ലഭിക്കുന്ന ആശീർവാദത്തിന്റെ ഫലം എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക പരമാത്മാവിൻ്റെ ഫലം ഇത്രയും നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുക ചിലപ്പോൾ ചുറ്റോടു ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാട്ടുതീ പോലെ പരിതസ്ഥിതികൾ പടർന്നു പിടിച്ചിട്ടുണ്ടാകും പക്ഷേ ആ കാട്ടുതീ പടർന്നു പിടിച്ചിരിക്കുന്ന പരിതസ്ഥിതിയിലും നമ്മൾ വളരെ സേഫായിരിക്കും അതായത് ബാബയിൽ നിന്ന് കിട്ടുന്ന ആശീർവാദത്തിൻ്റെ ബലം നമ്മളെ എപ്പോഴും സേഫാക്കുന്നതാണ് അതുകൊണ്ട് പരമാത്മാവിൽ നിന്നുള്ള ബലം ആശീർവാദത്തിൻ്റെ ബലം അതും വളരെ ആവശ്യമാണ് അപ്പോൾ എട്ടാമത്തെ ശക്തി എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏതായിരിക്കും അപ്പോൾ സേവനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആശീർവാദം സേവനത്തിൻ്റെ ബലം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബലം ഏതായിരിക്കും അതേതായിരിക്കും ഇനിയിപ്പോൾ ബാക്കി എന്താണ് അവശേഷിച്ചിരിക്കുന്നത് അതാണ് ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ ഫലം അതാണ് എട്ടാമത്തേത് ബാബ നമുക്ക് നോക്കൂ സ്വയം ഭഗവാൻ ശ്രേഷ്ഠമായ കർമ്മം ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചു ഈ ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ ഫലം വളരെ പവർഫുള്ളായിട്ടുള്ള ശക്തിശാലിയായിട്ടുള്ള ഫലമാണ് അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയാറുള്ളത് എപ്പോൾ സമയം കിട്ടുന്നു എപ്പോൾ അവസരങ്ങൾ ലഭിക്കുന്നു ശ്രേഷ്ഠമായ കർമ്മം ചെയ്തുകൊണ്ടേ പോകൂ എത്രത്തോളം ബാബയുടെ ശ്രീമത് അനുസരിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ കർമ്മം ചെയ്തുകൊണ്ടേ പോകുന്നു അങ്ങനെ സാധാരണതയിൽ നിന്ന് നമ്മൾ ഒരുപടി ഉയർന്നതായി നമ്മൾ പോകുമ്പോൾ അഥവാ ശ്രേഷ്ഠതയിലേക്ക് നമ്മൾ വരുമ്പോൾ ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ ഫലം അത് വളരെ ഉയർന്ന ഫലമാണ് സാധാരണതയിൽ ഒരിക്കലും ഫലമില്ല ശ്രേഷ്ഠതയിലാണ് ഫലമുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ ഫലം അതും ജീവിതത്തിൻ്റെ ഉള്ളിലെ ആവശ്യമാണ് ബ്രാഹ്മണ ജീവിതത്തിൽ അഥവാ ഈ ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ ഫലം ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ബാബ എല്ലായ്പ്പോഴും പറയുന്നത് ശ്രീമത്തിലൂടെ ഓരോ കർമ്മവും ഓരോ സങ്കല്പവും അതിലൂടെ നമുക്ക് ശ്രേഷ്ഠമായ കർമ്മം ചെയ്യാനുള്ള ഫലം ലഭിക്കലാണ് ഈ ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ ഫലം എന്താണോ അത് നമ്മുടെ ഉള്ളിൽ ശക്തിയുടെ അനുഭവം ചെയ്യിപ്പിക്കും ഞാൻ ഒരു അനുഭവം കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഏതോ ഒരു സ്ഥലത്തേക്ക് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ ഒരു സഹോദരി കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു ആ സഹോദരി കുറച്ച് സമയമായി എന്നെങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിനുശേഷം അവർ എന്നോട് ചോദിച്ചു പിന്നെ ബഹൻജി ബഹൻജി ടി വിയിൽ വരാറില്ലേ എന്ന് ചോദിച്ചു ആ അപ്പോൾ ഞാൻ പറഞ്ഞു ആ വരാറുണ്ട് അപ്പോൾ ഞാൻ അതാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് സമയം അവരെന്നോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ആരംഭിച്ചു അപ്പോൾ അങ്ങനെ പറയാനായിട്ട് തുടങ്ങി അവസാനം അവരെന്ത് ചെയ്തു അവർ ആ സഹോദരി പറഞ്ഞു ഞാനൊരു ജ്യോതിഷിയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ബഹൻ ചോദിച്ചു ബെഹൻജി ബഹൻജി എനിക്ക് ബഹൻജിയുടെ കൈ ഒന്ന് തരുമോ ഞാനൊന്ന് കയ്യൊന്ന് പരിശോധിക്കട്ടെ ചോദിച്ചു അപ്പോൾ ആ ജ്യോതിഷി പറഞ്ഞത് ഇതാണ് ദീദിയുടെ കൈ നോക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ദീദി എന്ത് ചെയ്തു വേഗം കൈ നീട്ടിയിട്ട് പറഞ്ഞു അതിനെന്താ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എൻ നമുക്കിപ്പോൾ എന്താണ് നമുക്കങ്ങനെ ഒന്നും മറച്ചു വയ്ക്കാനൊന്നും ഇല്ലല്ലോ ബാബ നമുക്ക് എത്രയാ ശക്തി തന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ കയ്യെ കാണിച്ചു അങ്ങനെ കേട്ടതിന് ശേഷം കണ്ടതിന് ശേഷം പിന്നെ എന്നോട് പറഞ്ഞു അപ്പോൾ ഈ ജ്യോതിഷി ചോദിച്ചു ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് പറയട്ടെ നിങ്ങൾ അതിനെക്കുറിച്ച് മോശമായിട്ടൊന്നും വിചാരിക്കില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ നിങ്ങൾ പറഞ്ഞോളൂ എന്തിനാ മോശമാണെന്ന് വിചാരിക്കുന്നത് എന്നിട്ട് ആ ജ്യോതിഷി പറഞ്ഞു എന്നോട് എന്നിട്ട് പറഞ്ഞ ശബ്ദം ഇതാണ് ഇനി വരാൻ പോകുന്ന ആറു മാസത്തിൽ നിങ്ങൾക്ക് ഒരു കാലസർപ്പം എന്ന് പറയുന്ന ഒരു ഘട്ടം വരാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഈ കാലസർപ്പഘട്ടം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് ചോദിച്ചു ഈ കാലസർപ്പ യോഗ എന്ന് വെച്ചാൽ എന്താ എനിക്ക് മനസ്സിലായില്ലേ അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞു അതായത് സർപ്പം കൊത്തുവല്ലോ അതായത് അപ്പം കാല എന്ന് വെച്ചാൽ ഇതാണ് മരിക്കേണ്ട ഒരു ഘട്ടം വരും അതായത് മരണത്തിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ അതുപോലെയുള്ളൊരു ഘട്ടം വരും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ദീദി പറഞ്ഞു സാരില്ല അങ്ങനെ മരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളതെങ്കിൽ മരിക്കും അത്രയല്ലേ ഉള്ളൂ അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ആ ശരി ബാബയ്ക്ക് എന്നെ അഡ്വാൻസ് പാർട്ടിയിൽ ആവശ്യമുണ്ടാവും ഞാൻ അങ്ങോട്ട് പോകും അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു ഇല്ല നിങ്ങൾ മരിച്ചു പോകില്ല അതായത് പിന്നെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇത്രയും കഠിനമായിട്ടുള്ളൊരു പരിതസ്ഥിതി വരും ആ പരിതസ്ഥിതിക്ക് മുന്നിലേ ഈ പ്രസ്ഥാനത്തെ തന്നെ നിങ്ങൾക്ക് വിട്ടുപോകേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ എനിക്കിത് കേട്ടിട്ട് സത്യത്തിൽ ചിരിയാണ് വന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിരി വരുന്നില്ലേ അതുപോലെ എനിക്കും അന്ന് കേട്ടപ്പോൾ ചിരിയാണ് വന്നത് അപ്പോൾ ആ ബഹഞ്ചി പറഞ്ഞത് ഇതാണ് ബഹൻജി ഇതുവരെയ്ക്കും എൻ്റെ ഭാവിയെ പറ്റി ഞാൻ എന്തൊക്കെ പ്രവചിച്ചിട്ടുണ്ടോ അതൊന്നും ഇന്ന് വരയ്ക്ക് തെറ്റിയിട്ടില്ല അപ്പോൾ ദീദി പറഞ്ഞു ചിലപ്പോൾ ആയിരിക്കാം നിങ്ങളുടെ ഭവിഷ്യവാണി അല്ലെങ്കിൽ ഭാവിയിലുള്ള പ്രവചനം എന്ന് പറയുന്നത് നിങ്ങളുടെ കറക്റ്റ് ആയിരിക്കാം അപ്പോൾ ചിലപ്പോൾ കാലസർപ്പ യോഗം എനിക്ക് വരാം എനിക്കിങ്ങനെയുള്ള കടുത്ത പരിതസ്ഥിതികൾ വരാം ചിലപ്പോൾ ഇതൊക്കെ എനിക്ക് വരാവുന്നതാണ് പക്ഷെ ദീദി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ ഈ പ്രസ്ഥാനം വിട്ടിട്ട് ഞാൻ പോകുന്നുള്ളത് അതെന്തായാലും ഉണ്ടായിരിക്കില്ല അതായത് അപ്പോൾ വീണ്ടും ആ ബെഹൻജി പറഞ്ഞു നിങ്ങൾ ഉപേക്ഷിക്കില്ലായിരിക്കാം പക്ഷെ പരിതസ്ഥിതി നിങ്ങളെ ഉപേക്ഷിപ്പിക്കും അതായത് നിങ്ങളേനെ നിർബന്ധിക്കും ഇവിടെ നിന്ന് വിട്ടു പോവാനായിട്ട് നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അപ്പം ദീദി വീണ്ടും പറഞ്ഞു എന്തായാലും അങ്ങനെ ഉണ്ടാകില്ല അപ്പോൾ ആ ബെഹൻജി വീണ്ടും പറഞ്ഞു ഇതുവരെക്കും എൻ്റെ ഭാവി പ്രവചനം തെറ്റിയിട്ടില്ല അപ്പോൾ വീണ്ടും ദീദി പറഞ്ഞു ചിലപ്പോൾ ശരിയായിരിക്കാം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കാം അങ്ങനെ ഞാൻ ആ ബെഹൻജിയോട് പറഞ്ഞു ഒരു കാര്യം നിങ്ങൾ ഓർമ്മ വെച്ചോളൂ ഭഗവാൻ തന്നതല്ലേ എനിക്ക് ഈ ജീവിതം നല്ലൊരു കർമ്മം ചെയ്യാനായിട്ടുള്ള വിധിയും ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതുവരെക്കും ഞാൻ എന്ത് ശ്രേഷ്ഠമായ കർമ്മം ചെയ്തിട്ടുണ്ടോ എന്ത് സേവനമാണോ ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി സേവനം ചെയ്തിട്ട് എന്ത് ഫലമാണോ ആശീർവാദത്തിൻ്റെ എൻ്റെ പക്കലുള്ളത് എനിക്ക് അതിൻ്റെ മേൽ വിശ്വാസമുണ്ട് സേവനത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന എന്ത് ഫലമാണോ അതാണ് ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ ഫലം അത് എന്നെ സേഫ് ആക്കി വയ്ക്കും ഒരിക്കലും ഈ പ്രസ്ഥാനത്തെ ഞാൻ വിട്ടുപോകില്ല അപ്പോൾ വീണ്ടും അവര് പറയാൻ തുടങ്ങി ശരി ഇതെൻ്റെ കാർഡാണ് അഥവാ ആറു മാസത്തിന് ശേഷം നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഫോൺ ചെയ്യണം എന്നിട്ട് എന്നോട് പറയണം എൻ്റെ ഭാവി പ്രവചിച്ചത് തെറ്റാണോ തെറ്റല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്നോട് പറയണം അപ്പോഴല്ലേ എനിക്കും അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ ടി വിയിൽ കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞിരിക്കണത് അപ്പോൾ ടി വിയിൽ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കണത് നിന്നിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഇല്ല എന്നുള്ളത് അതേ അഥവാ അതിനുശേഷം നിങ്ങൾ എന്നെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഞാൻ ഈ പ്രസ്ഥാനത്തിൽ തന്നെ ഉണ്ടെന്ന് നോക്കൂ അതിനു ഇതാ ഏതാ ഏഴ് വർഷങ്ങൾ കഴിഞ്ഞു ഏഴ് വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി ആ പിന്നെ ജ്യോതിഷി പറഞ്ഞല്ലോ കാലസർപ്പയോഗം ഉണ്ടാകും വലിയ വലിയ പരിതസ്ഥിതികൾ വരും എന്നുള്ളത് ശരിയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പരിതസ്ഥിതികൾ വന്നിട്ടുണ്ട് വലിയ വലിയ ടെസ്റ്റ് പേപ്പറുകൾ വന്നിട്ടുണ്ട് അഥവാ എൻ്റെ ഉള്ളിലെ ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ ഫലമോ ആശീർവാദത്തിൻ്റെ ഫലമോ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും പഴയ ലോകത്തിലേക്ക് പോകാം പക്ഷെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ രക്ഷിച്ചതും ഇന്ന് ഞാൻ ബാബയുടേതായി നിലകൊള്ളുന്നതും ഈ രണ്ടേ രണ്ട് ശക്തികൾ കൊണ്ടാണ് ഒന്ന് ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ ഫലം മറ്റൊന്ന് ആശീർവാദത്തിൻ്റെ ഫലം അതുകൊണ്ട് ഈ ബ്രാഹ്മണ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ എട്ട് ബലത്തിൻ്റെ ആവശ്യമുള്ളത് ഓരോ പരിതസ്ഥിതിയിലും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മളെ സേഫാക്കുന്നത് ഈ എട്ട് ബലങ്ങളാണ് അതുകൊണ്ട് ഈ എട്ട് ഫലത്തിൻ്റെ ആവശ്യം നമ്മുടെ ബ്രാഹ്മണ ജീവിതത്തിന് വേണം അഥവാ ഈ ഫലം ഇല്ല എങ്കിൽ മായ ഏതെങ്കിലും പ്രകാരത്തിലുള്ള കൊടുങ്കാറ്റുമായി വന്ന് നമ്മളെ എവിടേക്കെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ട് പോകും അതുകൊണ്ടാണ് ബാബെ എപ്പോഴും പറയാറില്ലേ ബലവാൻ്റെ അടുത്ത് മായയും ബലവാനായിട്ട് തന്നെയായിരിക്കും യുദ്ധം ചെയ്യുക ഇവിടെ ശരിക്കും ഒരു ഗുസ്തി മത്സരമാണ് നടക്കുന്നത് ബോക്സിംഗ് അതുകൊണ്ട് മായയാകുന്ന ഗുസ്തിക്കാരൻ്റെ അടുത്തും ജയിച്ചു മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഫലം നിങ്ങൾക്ക് ആവശ്യമാണ് ആരുടെ കയ്യിലാണോ ഈ എട്ട് ശക്തികളുടെ ഫലമുള്ളത് അവർ ഈ എട്ട് ശക്തികളുടെ ആധാരത്തിൽ ഏത് തന്നെ പരിതസ്ഥിതികളിലും മായയ്ക്ക് അവരെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല അവരെ ഏത് പ്രകാരത്തിലാണെങ്കിൽ പോലും ബാബ നൽകുന്ന ആശീർവാദത്തിൻ്റെ ഫലത്തിലൂടി അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇതാണ് പ്രത്യക്ഷ അനുഭവം ഏതൊക്കെ പരിതസ്ഥിതികൾ വന്നാലും ബാബ നമ്മളെന്തു ചെയ്യും സേഫ് ആക്കി വെക്കും വളരെ വലിയ പരിതസ്ഥിതികൾ നമ്മുടെ മുന്നിലേക്ക് വരും ജീവിതത്തിൽ വരും വലിയ വലിയ പരിതസ്ഥിതികൾ വരും നമ്മൾ വിചാരിക്കാത്ത മനസ്സിന്റെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത വലിയ പരിതസ്ഥിതികൾ വരും ചിലപ്പോ ഇവിടെ നിന്ന് നമ്മളെ തള്ളി തള്ളി ഒന്തി ഒന്തി പുറത്തേക്ക് കൊണ്ടുപോകുന്ന പരിതസ്ഥിതികൾ നമുക്ക് വരും അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ കഥകളിലൊക്കെ വലിയ വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് വലിയ വലിയ വൃക്ഷങ്ങൾ പോലും കടപുഴകി വീഴും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതേപോലെ നമുക്ക് നമ്മുടെ ബ്രാഹ്മണ ജീവിതത്തിലെ വലിയൊരു കൊടുങ്കാറ്റുകളൊക്കെ വരും നമ്മുടെ ബ്രാഹ്മണ ജീവിതത്തെ തന്നെ കടപുഴകി മറങ്ങി വീഴുന്നത് പോലെ പക്ഷേ ഈ എട്ട് ശക്തികൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വീഴില്ല ഇനിയും വരും പർവ്വതം പോലെയുള്ള പരിതസ്ഥിതികളൊന്നും നമ്മുടെ മുന്നിൽ വീണിട്ടില്ല ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അന്തിമ സമയമാകുമ്പോൾ അതുകൊണ്ട് ഈ എട്ട് ഫലങ്ങൾ നമ്മുടെ ഉള്ളിൽ വളരെ ആവശ്യമാണ് അപ്പോൾ ഓരോ ഓരോ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളെ തന്നെ സേഫ് ആക്കാൻ പറ്റും ശരിയല്ലേ അതുപോലെ ബ്രാഹ്മണ ജീവിതത്തിൽ അഷ്ടശക്തികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ഈ എട്ട് ഫലങ്ങളും ഓം ശാന്തി